നമസ്കാരം മൂന്ന് കൊല്ലം മുന്നേ റിലീസായ ഒരു സിനിമയെക്കുറിച്ച് സംവിധായകൻ ഫേസ്ബുക്കിൽ എഴുതുന്നു ആ സിനിമയുടെ നിലവിലുള്ള യൂട്യൂബ് വീഡിയോകളൊക്കെ യൂട്യൂബിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ വരുന്നു അതും തുടർച്ചയായ ദിവസങ്ങളിൽ മലയാളത്തിൽ ഇത് ആദ്യമായി സംഭവിക്കുന്ന കാര്യമല്ല ഇതിനു മുന്നേയും തിയേറ്ററിൽ അത്ര കണ്ട് ഉണ്ടാക്കാത്ത ചില സിനിമകൾ പിന്നീട് വളരെ ആവേശത്തോടെ സ്വീകരിക്കപ്പെടാറുണ്ട് അതിലെ കഥാപാത്രങ്ങളും ചിലപ്പോൾ സിനിമ തന്നെയും ഒരു കൾട്ട് രൂപത്തിലൊക്കെ ആഘോഷിക്കപ്പെടാറുണ്ട് രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത രാമൻ്റെ ഏതെന്തോട്ടമെന്ന സിനിമ വീണ്ടും ചർച്ചയായി വരുന്ന കാലത്ത് അതൊന്നുകൂടി കാണുമ്പോൾ തോന്നുന്ന ചില ചിന്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ ദ ഫോൾഡ് പങ്കുവയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഈ സിനിമയിൽ മൂന്ന് പ്രധാന കഥാപാത്രങ്ങളാണുള്ളത് മാലിനി രാമൻ എൽവിസ് രാമനായി വരുന്നത് കുഞ്ചാകബോബനാണ് എൽവിസിനെ അവതരിപ്പിക്കുന്നത് ജോജു ജോർജ് ആണ് മാലിനി അവതരിപ്പിക്കുന്നത് അനു സെത്താരയാണ് മാലിനി നേരിടുന്ന ഒരു കാർ അപകടത്തിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് കാർ അപകടം നടക്കുന്നതിന് തൊട്ടു മുന്നേ നമ്മൾ കാണുന്നുണ്ട് മാലിനി ഫോണിൽ തനിക്ക് പ്രിയപ്പെട്ട ആരോടോ സംസാരിക്കുകയാണ് അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നതിനെ പറ്റി വളരെ ആവേശത്തോടെയാണ് മാലിനി സംസാരിക്കുന്നത് പിന്നീട് അപകടം അപകടമുണ്ടാവുന്നു മാലിന്യം ആശുത്രിയിലാവുന്നു വളരെ അവിചാരിതമായി മാലിനീടെ ഫോൺ എൽവിസിൻ്റെ കയ്യിൽ വരുന്നു ഭർത്താവായ എൽവിസ് മാലിനി റെക്കോർഡ് ചെയ്ത വീഡിയോ സന്ദേശം കണ്ട് ദേഷ്യപ്പെടുന്നു അവളെ സംശയിക്കുന്നു പിന്നീട് നമ്മൾ പോകുന്ന ഫ്ലാഷ് ബാക്കിലേക്കാണ് രാമനും മാലിനിയും ആദ്യമായി കാണുന്നത് രാമൻ്റെ റിസോർട്ടിൽ വെച്ചാണ് രാമൻ മാലിനിയോട് ആദ്യമായി സംസാരിക്കുന്ന സമയം മാലിനി ഒരു വലിയ മല കയറി ഒരു വിളുമ്പത്ത് നിൽക്കുമ്പോഴാണ് മാലിനിയോട് രാമൻ ആദ്യമായി ചോദിക്കുന്നത് എന്താ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണോ എന്ന് ഒരുപക്ഷെ ജീവിതത്തിലും അങ്ങനെ ഒരു വിളുമ്പത്ത് നിൽക്കുന്ന മാലിനിയെ ഒരുപാട് ആശയക്കുഴപ്പങ്ങളുടെ ലോകത്തേക്ക് തള്ളിവിടാൻ അവരൊറ്റ ചോദ്യത്തിന് കഴിയുന്നുണ്ട് മാലിനി പക്ഷേ ആ ചോദ്യത്തോട് പ്രതികരിക്കുന്നത് വളരെ ദേഷ്യത്തിലാണ് തൻ്റെ ജീവിതത്തിൽ താൻ സംതൃപ്തിയാണെന്നും അതിൽ വേറെ ആരും ഇടപെടുന്നത് തനിക്ക് ഇഷ്ടമല്ലോ എന്നൊക്കെ പറഞ്ഞ് മാലിനി അവിടെ നിന്ന് മാറിപ്പോവുകയാണ് പക്ഷേ രാമൻ പറഞ്ഞു വെക്കുന്നുണ്ട് ആരും ജീവിതത്തിൽ സന്തോഷവാന്മാരല്ല എല്ലാവരും ഗ്രീഡി അബൌട്ട് ലൈഫ് എന്നേ പറയാൻ പറ്റൂ എന്നാണ് രാമൻ പറഞ്ഞു വെക്കുന്നത് ഇനി എൽവിസ് എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജോജു ജോർജ് വളരെ തന്മയത്വത്തോടു കൂടി എൽവിസിനെ അവതരിപ്പിച്ചിട്ടുണ്ട് എൽവിസ് ഒരു സിനിമ നിർമ്മാതാവാണ് അയാൾ അവസാനം ചെയ്ത സിനിമകളൊക്കെ പരാജയപ്പെട്ട് സാമ്പത്തിക പരാധീനതകളുള്ള ഒരാളായിട്ടാണ് എൽവിസിനെ കാണിക്കുന്നത് നമ്മൾ നമ്മളയാൾ ആദ്യമായി കാണുമ്പോൾ അയാൾ അയാളുടെ പതിവ് ബാഡ്മിൻ്റൺ കളിയൊക്കെ കഴിഞ്ഞ് ക്ലബ്ബിലിരുന്ന് കൂട്ടുകാരനൊത്ത് മദ്യപിക്കുകയാണ് അയാൾ അപ്പോൾ പറയുന്ന ചില കാര്യങ്ങൾക്ക് ഈ സിനിമയിൽ ഉടനീളം വലിയ പ്രസക്തിയുണ്ട് അയാൾ അയാളുടെ ഭാര്യയെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ കൂട്ടുകാരനോട് പറയുകയാണ് അയാൾ പറയുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ താൻ വളരെ സന്തോഷവാനാണെങ്കിലും സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോൾ ഇളക്കമുള്ള ഒരാളാണ് താനെന്ന് അയാൾ അയാളുടെ കൂട്ടുകാരനോട് സമ്മതിക്കുന്നുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ഇയാൾ കൂട്ടുകാരനോട് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ്റെ ഒരു മറുചോദ്യമുണ്ട് എൽവിസിനെ പോലെ തന്നെ അയാളുടെ ഭാര്യയും ഇതുപോലെ വിവാഹേതര ബന്ധങ്ങളുടെ പുറകെ പോവുകയാണെങ്കിൽ അത് സ്വീകരിക്കാൻ എൽവിസിന് കഴിയുമോ എന്നാണ് ആ ചോദ്യം അതിന് എൽവിസ് പറയുന്ന മറുപടി വളരെ പുരോഗമനപരമാണ് തന്നെ പോലെ തന്നെ ഭാര്യയും തനിക്ക് പരാതികളൊന്നുമില്ല അത് ഞാൻ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നൊക്കെ എൽവിസ് അവിടെ ഇരുന്ന് വീമ്പ് പറയുന്നുണ്ട് ഒരു നല്ല ഭർത്താവല്ലെങ്കിലും ഒരു നല്ല അച്ഛനാണ് എന്ന് തോന്നിപ്പിക്കുന്ന ചില രംഗങ്ങൾ ഈ സിനിമയിലുണ്ട് പക്ഷേ സിനിമ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ എൽവിസ് ഒരു നല്ല ഭർത്താവുമല്ല ഒരു നല്ല അച്ഛനുമല്ല എന്ന് നമുക്ക് മനസ്സിലാവും മാലിനിയോട് ദേഷ്യപ്പെടുന്ന പല സമയങ്ങളിലും തനിക്ക് സമീപം തൻ്റെ മകളുണ്ട് എന്ന കാര്യം അയാൾ മറന്നു പോകുന്നുണ്ട് ഇനി രാമനും മാലിനിയും തമ്മിലുള്ള ബന്ധം രാമൻ്റെ ഒരു കരുതലാണ് മാലിനിയെ അയാളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് മാലിനി ഒരുപാട് കഴിവുള്ള സ്ത്രീയാണെന്നും മാലിനിക്ക് അവരുടെ സ്വപ്നങ്ങളുടെ പുറകെ പോകാനുള്ള കഴിവുണ്ടെന്നും അതിനുള്ള പിന്തുണ താൻ തരുമെന്നൊക്കെ രാമൻ ഇടയ്ക്കിടെ മാലിന്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ധൈര്യത്തിൻ്റെ പേരിലാണ് മാലിന്യി അവരുടെ നഷ്ടപ്പെട്ടു പോയ നൃത്തത്തെ തിരിച്ചെടുക്കുന്നത് ഈ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രീജിത് രവി മുത്തുമണി അജു വർഗീസ് രമേശ് പിഷാരടി എന്നിവരാണ് എല്ലാവരും മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് എന്ന് പറയാമെങ്കിലും രമേഷ് പിഷാരഡി അവതരിപ്പിച്ച വർമാജി എന്ന കഥാപാത്രം അത്ര കൺവിൻസിംഗ് ആയി അഭിനയിച്ച് പലിപ്പിക്കാൻ പിഷാരടിക്ക് സാധിച്ചിട്ടില്ല ഇനി ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരികയാണെങ്കിൽ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്ന ഒരു രീതി അധികം പേർക്കും ഇഷ്ടമാവും എന്നാണ് കരുതുന്നത് പൊതുവെ നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷവും ഒരു നല്ല സ്ത്രീയെ നിർവചിക്കുന്നത് ഭർത്താവ് എത്ര കൊള്ളരുതാത്ത ആളാണെങ്കിലും അയാൾ പറയുന്നത് കേട്ട് ക്ഷമിച്ച് സഹിച്ചു കഴിയുന്ന സ്ത്രീകളെയാണ് നല്ല സ്ത്രീ എന്ന് വിളിക്കാറുള്ളത് അത്തരത്തിലുള്ള ഒരു പരമ്പരാഗത കാഴ്ചപ്പാടിനെ അനുസൂത്താരുടെ മാലിനി വളരെ എളുപ്പത്തിൽ പൊളിച്ചു കളയുന്നുണ്ട് ഈ സിനിമ നമ്മളോട് പറയുന്ന വേറൊരു കാര്യം നമുക്ക് സമൂഹം എന്ന നിലയിൽ രാമന്മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എൽവിസുമാരെ ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് അപ്പോൾ രാമൻ്റെ ഏതൻ തോട്ടം എന്ന സിനിമ കണ്ടിട്ടില്ലെങ്കിൽ അതെന്തായാലും കാണുക കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക വേറെ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അതും പങ്കുവയ്ക്കുക അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ